ഇപ്പോൾ സണ്ണി ജോസഫ് എം എൽ എ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സണ്ണി ജോസഫ്, ഒടുവിൽ നടപടി മന്ത്രി ടെർമിനേഷൻ പിരിച്ചുവിടൽ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ ഒരു സസ്പെൻഷൻ വന്നിട്ടുണ്ടോ പ്രശാന്തനെതിരെ? തൃപ്തികരമാണോ നടപടി? അത് തൃപ്തികരമല്ല, എന്നാൽ അത്രയെങ്കിലും ആയതിലുള്ള ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാം. നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഈ കേസ് അന്വേഷണത്തിൽ തെളിവ് നശിപ്പിക്കാനൊക്കെ കഴിഞ്ഞു, തെളിവുകള് തെറ്റായ രൂപത്തിൽ തിരിച്ചുവിടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. മന്ത്രി തന്നെ ഇത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നടത്താൻ നിർബന്ധിതരായി. ഏതായാലും അത്രയെങ്കിലും ആയതിലുള്ള ഒരു ആശ്വാസം, സംതൃപ്തി പൂർണ്ണമല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കാനും സ്വയം സുരക്ഷിതനാവാനും ഒക്കെയുള്ള അവസരവും സമയവും ഒക്കെ ആവശ്യത്തിന് നൽകുകയും അത് വിനിയോഗിക്കാൻ അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴത്തെ നടപടി. അതെ അതെ, നമുക്കറിയാം ഇപ്പൊ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു. 15-ാം തീയതി ഉണ്ടായ സംഭവത്തില് 25-ാണ് ഇന്ന് തീയതി, 26-ാം തീയതി, അപ്പൊ 11 ദിവസം കഴിഞ്ഞു. അപ്പോ അത്രയും കാത്തു നീണ്ടത് എന്തിന്റെ പേരിലാണ്? അപ്പൊ ഈ അവസരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. എല്ലാ ആവശ്യമായിട്ടുള്ള ഈ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ള കിട്ടിയിട്ട് ഒരു രക്ഷയില്ലാ ഗത്യന്തരമില്ലാതെയാണ് നിർബന്ധിതമായിട്ട് നടപടി താൽക്കാലികമായി സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ ഈ നവീൻ ബാബുവിനെ പെട്ടെന്ന് ഈ ആത്മഹത്യ ഉണ്ടായപ്പോൾ നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കാനും തെളിവ് ഉണ്ടാക്കുന്നതിനും നൽകപ്പെട്ട പരാതി, കള്ളപ്പേരിൽ കള്ള ഒപ്പിട്ട് നൽകിയ പരാതി, അതിനു പിന്നിൽ ആരാണ്? പ്രശാന്തനുമായി അതിനുവേണ്ടി ആശയവിനിമയം നടത്തിയത് ആരാണ്? അതൊന്നും ഇപ്പോഴും പൊതുസമൂഹത്തിന് അറിയില്ല. അത് വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ട ഏറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഈ കള്ളപ്പരാതി ഉണ്ടാക്കിയത്, കൃത്രിമ രേഖ സൃഷ്ടിക്കല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. അതിന്റെ ഉറവിടം, അതിന്റെ ഉത്തരവാദികൾ ആരാണ്, അതിലെ പ്രതികളെ, മറ്റൊരു കേസാണ്, മറ്റൊരു കേസാണ്. തെളിവ് നശിപ്പിക്കലിനും ഈ ഇതൊരു അവഹേളനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചർച്ച ചെയ്ത് അതിന് സർക്കാർ തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. മിക്കവാറും സാധ്യത കുറവാണ്.